പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ വൺ, ഇന്ത്യയെക്കാളും സൈനിക ശക്തി ഉണ്ടായിട്ടും ഇന്ത്യൻ മണ്ണ് പിടിക്കാൻ ചൈനയ്ക്ക് കഴിയാതിരുന്നതിന്റെ പ്രതിരോധ രഹസ്യം ഇന്ത്യ പുറത്തുവിട്ടു. നമ്പർ ടു, ഇന്ത്യയുടെ അതിർത്തിയിലെ പ്രതിരോധത്തിന്റെ ശക്തി കൂട്ടാൻ 118 അർജുൻ MK1A ടാങ്കുകൾ കൂടി എത്തുന്നു. നമ്പർ ത്രീ, ഭൂട്ടാനെ കൂടെ നിർത്തി ഇന്ത്യയുടെ നയതന്ത്രം, ഭൂട്ടാൻ എഞ്ചിനീയർമാർ പരിശീലനത്തിനായി ISRO എത്തുന്നു. നമ്പർ ഫോർ, കിഴക്കൻ ഏഷ്യൻ രാജ്യവുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ 3 ദിവസത്തെ ദക്ഷിണ കൊറിയ സന്ദർശനം ആരംഭിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അപേക്ഷിച്ച് നയതന്ത്ര പ്രതിരോധ വിഷയങ്ങളിൽ ഇന്ത്യ വളരെയേറെ പ്രശ്നങ്ങൾ നേരിട്ടൊരു വർഷമാണ് 2020. ഇതിലെ ഏറ്റവും ദുഷ്കരമായത് ലഡാക്കിലെ ചൈനീസ് അതിക്രമമായിരുന്നു. ഇത് തടയുന്നതിൽ ഇന്ത്യ എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം. ഈ വർഷം മെയ് മാസത്തിലാണ് ചൈന ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ തങ്ങളുടെ സേനാബലം വർദ്ധിപ്പിക്കാനും ഇത് ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്തത്. ഇതിൽ ഇന്ത്യയുടെ 20 ജവാന്മാർ വീരമൃത്യു വരിക്കുകയും ചൈനയുടെ 40-ലധികം സൈനികരെ വധിക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം LAC ചൈന തങ്ങളുടെ സൈനിക ബലം പ്രദർശിപ്പിക്കാനും ആരംഭിച്ചു. ആയുധങ്ങളുടെ എണ്ണത്തിൽ ചൈന എന്തുകൊണ്ടും ഇന്ത്യയെക്കാൾ മികച്ചതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ചൈനയുടെ സൈനിക ബജറ്റ് $261 ബില്യൺ നിൽക്കുമ്പോൾ ഇന്ത്യയുടേത് വെറും $71 ബില്യൺ ആണ്. ലഡാക്കിൽ ഉണ്ടായത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമായിരുന്ന ഒന്നായിരുന്നു. പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയിലൂടെ ഏഷ്യയിലെ ഇന്ത്യൻ സ്വാധീനം കുറയ്ക്കുക എന്നതായിരുന്നു ചൈനീസ് പദ്ധതി. ഇതിനോടൊപ്പം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ തന്ത്രപ്രധാന ഭാഗങ്ങൾ പതിയെ പിടിച്ചെടുക്കാനും ചൈന പദ്ധതിയിട്ടിരുന്നു. ഒരു തുറന്ന യുദ്ധം ആഗ്രഹിക്കാത്ത ചൈന തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഉപയോഗിച്ചിരുന്നത് സലാമി സ്ലൈസിംഗ് വിദ്യയായിരുന്നു. എതിർപ്പ് വരുന്നവരെ അതിർത്തിയിൽ ചെറിയ മുന്നേറ്റങ്ങൾ നടത്തി പിന്നീട് അവിടെ തമ്പടിച്ചിരിക്കുന്നതാണ് ചൈനീസ് തന്ത്രം. എന്നാൽ ഇത് ഇത്തവണ ഇന്ത്യയുടെ മുന്നിൽ വിലപ്പോയിരുന്നില്ല. അതിർത്തിയിൽ തങ്ങളുടെ ഭാഗത്തേക്ക് ചൈന പൂർണ്ണമായും പിന്മാറാതെ ഇന്ത്യ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാട് ചൈന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങളെക്കാൾ ശക്തമായ ഒരു രാജ്യത്തോട് ഇന്ത്യ മൃദു സമീപനം സ്വീകരിക്കുമെന്നാണ് ചൈന കരുതിയത്. ഇതിനെയെല്ലാം തകിടം മറിച്ചൊരു നിലപാടാണ് ഇന്ത്യൻ സർക്കാരും ധീര ജവാന്മാരും എടുത്തത്. ആയുധങ്ങളുടെ എണ്ണത്തിൽ പിന്നിലാണെങ്കിലും സോഫ്റ്റ് പവറിൽ ഇന്ത്യ ചൈനയെക്കാൾ എത്രയോ മുന്നിലാണ്. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറായ ശക്തരായ രാജ്യങ്ങൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആയുധങ്ങൾക്കായി ഇന്ത്യ അടിയന്തര ഓർഡറുകൾ നൽകിയപ്പോൾ ഒരു മടിയും കൂടാതെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ എത്തിച്ചു തന്നിരുന്നു. എന്നാൽ ചൈനയെ സഹായിക്കാൻ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ മാത്രമാണ്. എന്നാൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ചൈനയെ ആശ്രയിച്ചാണ് എന്നത് ഒരു സത്യമാണ്. അതിനാൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് ഒരു ഭാരമാണ് എന്ന് പറയുന്നതാവും ഏറ്റവും ഉചിതം. അതുപോലെ ആയുധ ഇറക്കുമതിയിൽ നിന്ന് ആയുധ കയറ്റുമതി രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ചയും നമ്മൾ കാണാതെ പോകരുത്. ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക പോലുള്ള ചെറിയ രാജ്യങ്ങളെ ചൈനീസ് ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇതിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞു. ആയുധ കച്ചവടത്തിൽ ചൈനയെ മാത്രം ആശ്രയിച്ചിരുന്ന ഈ ചെറു രാജ്യങ്ങളിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നതോടെ ഇവയെ ചൈനീസ് കൂടാരങ്ങളിൽ നിന്ന് ഇന്ത്യൻ കൂടാരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. കോവിഡ് മഹാമാരി കാരണം ഇന്ത്യൻ പ്രതിരോധ ബജറ്റിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും ഉള്ള പണം ഉപയോഗിച്ച് തന്ത്രപരമായി ആയുധങ്ങൾ വാങ്ങുന്നതിലും പുതിയ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപങ്ങൾ നടത്തുകയും മറ്റുമാകും ഇന്ത്യൻ ശ്രദ്ധ. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് നിർമ്മിക്കുന്ന ചെലവ് കുറഞ്ഞ എയർ ലോഞ്ച് ഡ്രോൺ സ്വാം സിസ്റ്റം ഇതിനുള്ള ഒരു മികച്ച ഉദാഹരണമാണ്. ചൈനയുടെ വിലപിടിപ്പുള്ള വ്യോമ ആയുധങ്ങളെ തകർക്കാൻ കെൽപ്പുള്ളവയാണ് ഇവ. ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ യുദ്ധക്കപ്പൽ പരിപാലന സംവിധാനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനയും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലഡാക്ക് പ്രതിസന്ധി ഇന്ത്യൻ ശ്രദ്ധ തങ്ങളുടെ കിഴക്കൻ അതിർത്തികളിലേക്ക് തിരിയാൻ കാരണമായിട്ടുണ്ട്. തങ്ങളുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള അതിർത്തികളിൽ ഇനി മുതൽ ഒരുപോലെ ശ്രദ്ധിക്കാൻ ഇന്ത്യൻ സേന ശ്രമിക്കും. ഇതിനോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനും അവിടുത്തെ സുഹൃത്ത് രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുമുള്ള ശ്രമം നമ്മൾ തുടങ്ങണമെന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ വിനോദ് ഭാട്ടിയ പറഞ്ഞു. സൈനികപരമായി അല്ലാതെ മറ്റു മേഖലകളിലും ഒരു പരിധിവരെ ചൈനയുടെ സാന്നിധ്യം തടയാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലേക്കുള്ള ചൈനീസ് നിക്ഷേപങ്ങൾ തടയാനും അതിലൂടെ ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് കൂടുതൽ സാധ്യതകൾ ഒരുക്കാനും നമുക്ക് കഴിഞ്ഞു. ആത്മനിർഭർ ഭാരത്, വോക്കൽ ഫോർ ലോക്കൽ എന്നീ പദ്ധതികളെ ഇന്ത്യക്കാർ ഇരു കൈയും നീട്ടി
സ്വീകരിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായി ഒരു ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ചൈനയെ തടയാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ലഡാക്ക് പ്രതിസന്ധിയിൽ ഇസ്രായേൽ, അമേരിക്ക, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സഹായം ഇന്ത്യക്ക് വിലപ്പെട്ടതായിരുന്നു. ഫ്രാൻസ് എത്രയും വേഗം അയച്ചു തന്ന റാഫേൽ യുദ്ധവിമാനങ്ങളും അമേരിക്കയും ഇസ്രായേലും നൽകിയ മറ്റ് നൂതന ആയുധ സാമഗ്രികളും ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഇന്ത്യയെ സഹായിച്ചിരുന്നു. ഇന്തോ പസഫിക്കിലെ ചൈനീസ് അതിക്രമങ്ങളെ നേരിടാൻ ശക്തമായ ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ ക്വാഡ് സഖ്യവും ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അമേരിക്കയോട് അടുക്കുമ്പോഴും റഷ്യയെ പോലുള്ള ശക്തനായ ഒരു പങ്കാളിയെ വിടാതെ ഇന്ത്യ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇരു ഭാഗങ്ങളെയും ഒരുപോലെ കൂടെ നിർത്താൻ സാധിച്ചത് ഈ വർഷത്തെ ഇന്ത്യയുടെ നയതന്ത്ര വിജയങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാകും. അടുത്ത അപ്ഡേറ്റ് നോക്കാം. കുറച്ച് നാളത്തെ കാലതാമസത്തിനു ശേഷം 118 തദ്ദേശീയ മെയിൻ ബാറ്റിൽ ടാങ്കായ അർജുൻ MK-1 വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു. ആവടിയിലെ ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ നിന്ന് ഈ ടാങ്കുകൾ വാങ്ങുന്നതിന് 8,956 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ഇതിനായുള്ള ഫയൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ പക്കലുണ്ട്. വിഷയം പരിഗണിക്കുന്നതിനായി ഉടൻ തന്നെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിലേക്ക് ഫയൽ അയക്കും. 2021 ജനുവരിയിൽ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ്, ഡിഫൻസ് അക്വിസേഷൻ കൗൺസിൽ എന്നിവരുടെ മുമ്പാകെ ഫയൽ ഹാജരാക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അർജുൻ MK-1 അമുണിഷൻ, സ്പെയർ, അറ്റകുറ്റപ്പണി എന്നിവയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. സ്പെയറിനും സപ്പോർട്ടിനുമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ജയ്സാൽമീറിൽ ഒരു അർജുൻ ഹബ്ബ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. MK-1 വേരിയന്റിനെ അപേക്ഷിച്ച് അർജുൻ MK-1 14 പ്രധാന അപ്ഗ്രേഡുകൾ ഉണ്ട്. അവ 2018 ഒക്ടോബറിൽ രൂപീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് എല്ലാ നവീകരണങ്ങളിലും പരിമിതമായ ഉപയോഗൃത മൂല്യനിർണയ ട്രയലുകൾ നടത്തി. 2019 ഒക്ടോബറിനും 2020 ജൂലൈക്കുമിടയിൽ അർജുൻ MK-1 ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വിവിധ പങ്കാളികളെ ഉൾപ്പെടുത്തി 7 മീറ്റിംഗുകൾ നടന്നിരുന്നു. ഇതിനെ തുടർന്ന് എല്ലാ പങ്കാളികളുടെയും അഭിപ്രായങ്ങളുള്ള കേസ് സ്റ്റേറ്റ്മെന്റിൽ ടാങ്കിന്റെ ശേഷി, വികസനം എന്നിവയെ പറ്റി ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വിശദമായി പഠിച്ചിട്ടുണ്ട്. അർജുൻ MK-1 യുദ്ധ ടാങ്കിന്റെ അവസാനവട്ട പരീക്ഷണം ഈ മാസമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ടാങ്കിന്റെ അവസാനവട്ട പരീക്ഷണം നടന്നത്. ടാങ്ക് ലക്ഷ്യം കൃത്യമായി ഭേദിച്ചതോടെ ഇന്ത്യൻ കരസേനയുടെ ആയുധ പ്രകടശേഷി വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഓട്ടോമാറ്റിക് ഫയറിംഗ് കൺട്രോൾ സിസ്റ്റം, ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് നവീകരിച്ച ടാങ്കുകളുടെ പരീക്ഷണമാണ് അവസാനമായി നടന്നത്. നിലവിൽ 2 അർജുൻ ടാങ്കുകൾ കരസേന ഉപയോഗിച്ചു വരുന്നുണ്ട്. കരസേനയുടെ ആവശ്യപ്രകാരം 14 സവിശേഷതകൾ DRDO നവീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഓട്ടോമാറ്റിക്കായി ലക്ഷ്യത്തെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തോടൊപ്പം ആധുനിക ഗണ്ണറും MK-1 ടാങ്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തെ വേഗത്തിൽ ട്രാക്ക് ചെയ്യുന്നതിന് സഹായിക്കും. സഞ്ചരിക്കുന്നതിനിടയിലും ലക്ഷ്യത്തെ ട്രാക്ക് ചെയ്യാൻ അർജുൻ MK-1 ടാങ്കിനാകും. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ചൈനയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ അയൽ രാജ്യമായ ഭൂട്ടാനെ കൂടെ നിർത്തി ഇന്ത്യയുടെ പുതിയ നയതന്ത്രം. അടുത്ത വർഷം ഇന്ത്യൻ ആകാശത്ത് നിന്ന് ഭൂട്ടാൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിന് മുന്നോടിയായി ഭൂട്ടാൻ എഞ്ചിനീയർമാർക്ക് ISROയിൽ പരിശീലനം ആരംഭിച്ചു. ഭൂട്ടാനുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണിത്. 4 ഭൂട്ടാൻ എഞ്ചിനീയർമാരുടെ പരിശീലനത്തിന്റെ ആദ്യഘട്ടമാണ് ആരംഭിച്ചത്. ഭൂട്ടാൻ ഇൻഫോർമേഷൻ ടെക്നോളജി ടെലികോം വകുപ്പിൽ നിന്നുള്ളവരാണ് ഈ എഞ്ചിനീയർമാർ. 2021 February 25 URRAO സാറ്റലൈറ്റ് സെന്ററിലാണ് പരിശീലനം. ലാബുകളിലെ സന്ദർശനങ്ങളും പരീക്ഷണങ്ങളും ഇതിലുൾപ്പെടും. 2nd പരിശീലനത്തിൽ ഭൂട്ടാൻ INS-2B ഉപഗ്രഹം വികസിപ്പിക്കുന്നതിലാകും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റുപ്പേ കാർഡിന്റെ 2nd ഭൂട്ടാനിൽ അവതരിപ്പിച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത്. 2019 August പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനത്തിനിടെയാണ് പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചത്. ആ സന്ദർശന വേളയിൽ ദക്ഷിണേഷ്യ ഉപഗ്രഹത്തിനായുള്ള ഒരു എർത്ത് സ്റ്റേഷൻ തിംഫുയിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. കിഴക്കൻ ഏഷ്യൻ രാജ്യവുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ 3 ദിവസത്തെ ദക്ഷിണ കൊറിയ സന്ദർശനം ആരംഭിച്ചു. മ്യാൻമാർ, നേപ്പാൾ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്, സൗദി അറേബ്യ എന്നിവയ്ക്ക് ശേഷം COVID-19 പ്രതിസന്ധി സമയത്ത് നരവനെ വിദേശ രാജ്യത്തേക്ക് നടത്തിയ 5th സന്ദർശനമാണിത്. December 28 to 30 സന്ദർശന വേളയിൽ ഇന്ത്യൻ സൈനിക മേധാവി ദക്ഷിണ കൊറിയയുടെ മുതിർന്ന സൈനിക സിവിലിയൻ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തും.
സിയോളിലെ ദേശീയ സെമിത്തേരിയിലും യുദ്ധസ്മാരകത്തിലും പുഷ്പചക്രം അർപ്പിക്കുന്നതിനു പുറമെ കൊറിയൻ പ്രതിരോധ മന്ത്രി, സൈനിക മേധാവി, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ, പ്രതിരോധ ഏറ്റെടുക്കൽ ആസൂത്രണ ഭരണമന്ത്രി എന്നിവരുമായി ഇന്ത്യ ദക്ഷിണ കൊറിയ പ്രതിരോധ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യൻ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഗാങ്വോണിലെ കൊറിയ കോംബാറ്റ് ട്രെയിനിംഗ് സെന്റർ, ഡിജിഎനിലെ ഏജൻസി ഫോർ ഡിഫൻസ് ഡെവലപ്മെന്റ് എന്നിവയും അദ്ദേഹം സന്ദർശിക്കും. സൈന്യത്തിന്റെ പ്രധാന ആയുധങ്ങളിലൊന്നായ K9 വജ്രാട്ടി പീരങ്കി തോക്കുകൾ സ്വകാര്യ മേഖലയിലെ പ്രതിരോധ പ്രമുഖരായ ലാർസൺ ആൻഡ് ടൂബ്രോയും ദക്ഷിണ കൊറിയയുടെ ഹൻവ ടെക്കിനും തമ്മിലുള്ള സഹകരണത്തിന്റെ തെളിവാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പീരങ്കി തോക്ക് പ്രോഗ്രാമിനായി 2017 ഏപ്രിലിൽ രണ്ട് സ്ഥാപനങ്ങളും $720 മില്യൺ കരാർ ഒപ്പിട്ടിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെക്ക് സമീപമുള്ള തലേഗാവിൽ ഒരു ഫെസിലിറ്റിയിലാണ് L&D പീരങ്കി തോക്കുകൾ അസംബ്ലി ചെയ്യുന്നത്. HTWന്റെ K9 തണ്ടറിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പായ K9 വജ്രാട്ടി അതിന്റെ മരുഭൂമി രൂപങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിൽ ഒരു കൊറിയൻ സ്ഥാപനം രാജ്യത്ത് ഖനനക്കപ്പൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതി പിന്തുടരുന്നിരുന്നുവെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. മറ്റൊരു കൊറിയൻ പ്രതിരോധ സ്ഥാപനം ഇന്ത്യൻ സൈന്യത്തിന് ബിഹോ സെൽഫ് പ്രൊപ്പൽഡ് ആന്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം നൽകാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. താമസിക്കാതെ ബിഹോ പ്രതിരോധ സംവിധാനം ഇന്ത്യയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്.